2016 നവംബർ 8 ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അന്നാണ് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നോട്ട് നിരോധനം എന്ന പേരിൽ ഈ ഒരു എപ്പിസോഡ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അപ്പം അന്ന് മുതൽ ഇങ്ങോട്ട് ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കിയ രീതിയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസുകൾ പല കോടതികളിലായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ 58 കേസുകളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലെത്തുകയും ആ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഈ കേസിൻ്റെ വിധി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. നോട്ട് നിരോധനം എന്ന് പറയുന്ന നല്ല കാര്യമായിരുന്നു, അത് ചെയ്തതുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി എന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായം പലരും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കേസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല ഇതൊരു ഭൂരിപക്ഷ വിധിയായിരുന്നു എന്ന് കാണാം. അതായത് 4 ജഡ്ജിമാർ മുന്നോട്ട് വെച്ച വിധിക്ക് എതിരെയുള്ള ഒരു ഡിസെൻ്റ് ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇത്തരം ഒരു കേസിൽ നിന്നും വിധിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായി വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ കേസിൽ ഒരിടത്തും നോട്ട് നിരോധനം വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നോ, അല്ലെങ്കിൽ നോട്ട് നിരോധനം നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഇല്ലയോ, നോട്ട് നിരോധനം സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യവും മുന്നോട്ട് വന്നിട്ടില്ല. ഈ കേസിൽ കോടതി പരിശോധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നോട്ട് നിരോധനം നടപ്പിലാക്കിയ രീതി ലീഗലായിരുന്നോ അല്ലയോ, നിയമവിധേയമായിട്ടാണോ അതോ നിയമവിരുദ്ധമായിട്ടാണോ ഗവൺമെൻറ് ഈ ഒരു പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയത്, ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം 1934 എന്ന നിയമത്തിൻ്റെ ആർട്ടിക്കിൾ 26 കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, RBI ആക്ട് നമ്മളതിനെ ചുരുക്കി വിളിക്കാറുണ്ട്. ഈ RBI ആക്ടിൻ്റെ ആർട്ടിക്കിൾ 26 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അവിടെ 2 ഉപവിഭാഗങ്ങളുണ്ടെന്ന് കാണാം, 26(1), 26(2). അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 26(1)ൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ബാങ്ക് നോട്ടുകളും ഒരു ലീഗൽ ടെൻഡർ ആയിരിക്കും എന്നാണ്. ഇവിടെ ലീഗൽ ടെൻഡർ എന്ന വാക്ക് നമുക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. കാരണം 2016 നവംബർ 8 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ വാക്കിതായിരുന്നു, ഇനി മുതൽ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ലീഗൽ ടെൻഡർ ആയിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഈ ലീഗൽ ടെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം? അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, എനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ഡെറ്റ്, എനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ബാധ്യത കൊടുത്തു തീർക്കാൻ നിയമസാധുതയുള്ള വസ്തുക്കളെയാണ് ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു കടയിൽ പോയിട്ട് 100 രൂപ വിലയുള്ള ഒരു സാധനം മേടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാളല്ല, കടക്കാരൻ എനിക്ക് 100 രൂപ മൂല്യമുള്ള സാധനം ഇങ്ങോട്ട് തരുമ്പോൾ 100 രൂപ മൂല്യമുള്ള ഒരു സാധനം അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിയമപരമായിട്ട് എനിക്ക് എന്തുപയോഗിക്കാൻ പറ്റും? ഇന്ത്യയിലെ ബാങ്ക് നോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ 100 രൂപയുടെ ഒരു നോട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ 50 രൂപയുടെ 2 നോട്ട് കൊടുക്കാം. ഇങ്ങനെ ആ ബാധ്യത തീർക്കാൻ വേണ്ടി എനിക്ക് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളെയാണ് ഒരു ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുടെ ലോട്ടറി ടിക്കറ്റാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഫലം വരാത്ത ഒരു ലോട്ടറി ടിക്കറ്റ്. ഞാൻ 100 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഞാൻ കടക്കാരനോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 100 രൂപ നോട്ടില്ല, 100 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് തരാമെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ അയാൾക്കത് വേണമെങ്കിൽ മേടിച്ചാൽ മതി, അയാൾക്ക് മേടിക്കണം തോന്നുകയാണെങ്കിൽ മേടിച്ചാൽ മതി, പക്ഷേ അയാൾക്കത് മേടിക്കണമെന്ന് നിയമപരമായിട്ട് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ ഇത് പറ്റില്ല എന്ന് അയാൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിന് പകരം ഞാൻ 100 രൂപയുടെ ഒരു ബാങ്ക് നോട്ടാണ് അയാൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള വസ്തുക്കളെയാണ് ഒരു ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2016 പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ടെക്നിക്കൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അത്രയും കാലവും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി 1000-ൻ്റെയും 500-ൻ്റെയും ഒരു നോട്ട് ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് വാങ്ങിക്കാൻ അപ്പുറത്തുള്ള ആൾ നിർബന്ധിതനായിരുന്നു. കാരണം നിയമപ്രകാരം അയാൾക്കത് വാങ്ങിയേ പറ്റൂ, അയാൾക്കതിനെ ഡിനേ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിനുശേഷം അത് ലീഗൽ ടെൻഡർ അല്ലാത്തതുകൊണ്ട് അത് വാങ്ങിക്കാതിരിക്കാനുള്ള അധികാരം മറ്റുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ബാങ്ക് നോട്ടുകളും ഒരു ലീഗൽ ടെൻഡറാണ് എന്നാണ് RBI ആക്ടിൻ്റെ ആർട്ടിക്കിൾ 26(1)ൽ പറയുന്നത്. ഇനി 26(2)ൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. ഈ ബാങ്ക് നോട്ടുകളെ വേണമെങ്കിൽ ലീഗൽ ടെൻഡർ അല്ലാതാക്കാം. അതായത് ഈ ബാങ്ക് നോട്ടുകളുടെ ലീഗൽ ടെൻഡർ എന്ന സ്റ്റാറ്റസ് എടുത്തു കളയാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അത് ചുമ്മാ എടുത്തു കളയാൻ പറ്റില്ല, അതിനൊരു പ്രൊസീജിയറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് എടുത്തു കളയാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് എന്നാണ് ആർട്ടിക്കിൾ 26(2)ൽ പറയുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, RBIയുടെ സെൻട്രൽ ബോർഡ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഒരു തീരുമാനം എടുക്കുന്ന ബോഡിയുടെ പേരാണ് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്.
അവർ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുകയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് മുന്നിൽ ഒരു റെക്കമെൻഡേഷൻ, ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്, ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഡിനോമിനേഷൻസ്, നോട്ടിന് ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്, ആ ഡിനോമിനേഷൻസിലെ ഏതെങ്കിലുമൊക്കെ സീരീസുകൾ, പല സീരീസിലുള്ള നോട്ടുകളുണ്ട്, അതിലേതെങ്കിലുമൊക്കെ സീരീസുകൾ ലീഗൽ ടെൻഡർ അല്ലാതാക്കി മാറ്റണം എന്ന് പറഞ്ഞ് RBI സെൻട്രൽ ഗവൺമെൻറ്റിന് മുന്നിൽ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ, സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അതിനെ ലീഗൽ ടെൻഡർ അല്ലാതാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് 26(2)ൽ പറയുന്നത്. അപ്പോൾ ഈ 26(2)ൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നത്. ഒന്ന് എന്ന് പറയുന്നത്, RBIയുടെ നിർദ്ദേശപ്രകാരമേ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പലരും ഈ കേസിൻ്റെ ഭാഗമായി പലരും മുന്നോട്ട് വെച്ചത് കേന്ദ്ര ഗവൺമെൻറ് സ്വയം തീരുമാനമെടുത്തു, അതായത് ഈ നോട്ടുകൾ നിരോധിക്കാൻ തീരുമാനമെടുത്തു, അതിനുശേഷം അത് RBIയുടെ അടുത്ത് പറയുകയും RBIയുടെ അപ്രൂവൽ മേടിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ആളുകൾ മുന്നോട്ട് പോകുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ഒരു വാക്കാണ്, എനി എന്നുള്ള വാക്കാണ്. നിങ്ങളിപ്പോൾ Article 26(2) നോക്കുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനി ഡിനോമിനേഷൻ അതുപോലെ തന്നെ എനി സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനി എന്നതിൻ്റെ മലയാള അർത്ഥം പറയുമ്പോൾ ഏതെങ്കിലും, അതായത് ഇന്ത്യയിൽ ഒരുപാട് ഡിനോമിനേഷൻസിലുള്ള നോട്ടുകളുണ്ട്, ഒരുപാട് സീരീസിലുള്ള നോട്ടുകളുണ്ട്, ഇതിലേതെങ്കിലുമൊക്കെ ഡിനോമിനേഷനിൽ ഏതെങ്കിലുമൊക്കെ സീരീസുകളെ മാത്രമേ ലീഗൽ ടെൻഡർ അല്ലാതാക്കി മാറ്റാൻ ഗവൺമെൻറ്റിന് സാധിക്കൂ. പക്ഷേ 2016 നടന്നത് അങ്ങനെയല്ല. 500-ൻ്റെയും 1000-ൻ്റെയും ഡിനോമിനേഷൻസിലുള്ള നോട്ടിലെ എല്ലാ സീരീസുകളും ഇനി മുതൽ ലീഗൽ ടെൻഡർ അല്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. അപ്പോൾ നിയമത്തിൽ ഇനി ഏതെങ്കിലും എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓൾ എല്ലാ സീരീസുകളെയും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ലീഗൽ ടെൻഡർ അല്ലാതാക്കി മാറ്റി കഴിയുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കേസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഭരണഘടനാ ബെഞ്ചാണ്. 5 ജഡ്ജിമാർ ഈ ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്നു. ഇതിൽ 4 പേര് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. ഒരാൾ മാത്രമാണ് ഡിസെൻറ്റിംഗ് ആയിട്ട് ഒരു എതിരഭിപ്രായം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് വിധിയായിട്ട് പ്രസ്താവിക്കുക. അപ്പോൾ ഈ ഭൂരിപക്ഷ വിധി, അതായത് ഈ കേസിൻ്റെ വിധിയിൽ എന്താണ്, ഈ 4 ജഡ്ജിമാർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റിസ് BR ഗവായിയാണ് ഈ വിധി വായിച്ചത്. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, നോട്ട് നിരോധനം സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളതൊന്നും ഈ കേസിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമല്ല, അതിനെക്കുറിച്ച് അവരൊരു അഭിപ്രായവും പറയുന്നില്ല. പിന്നെ അവർ വിധിയിൽ പറയുന്നത് ഇതാണ്, നിയമത്തിൽ Article 26(2) എനി ഏതെങ്കിലും എന്നാണ് പറയുന്നത്, എങ്കിലും എപ്പോഴും നമ്മൾ നിയമങ്ങളെ അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ എടുക്കാൻ പാടില്ല, നമ്മളതിനെ വ്യാഖ്യാനം ചെയ്യുന്നത് പല രീതിയിലാവാം. ഓരോ നിയമവും കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടാവും, പക്ഷേ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശത്തിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരിക്കലും ഒരു നിയമവും അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും സീരീസ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് എല്ലാ സീരീസുകളെയും അസാധുവാക്കാനുള്ള ആ ഒരു പവർ നിയമത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ഈ ഭൂരിപക്ഷ വിധിയുടെ ഭാഗമായിട്ട് പറയുന്നു. അതുമാത്രമല്ല, ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയ ആ ഒരു പ്രൊസീജിയറിൽ യാതൊരു പ്രശ്നവും എന്ന് പറയുന്നു. ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നതാണ്, 6 മാസം, അതായത് 2016 February മുതൽ ഗവൺമെൻറ്റും RBIയും തമ്മിലുള്ള കൺസൾട്ടേഷൻസ് നടക്കുന്നുണ്ട്, അതിനുശേഷമാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്, അതുകൊണ്ട് പ്രശ്നമില്ല, അതുകൊണ്ട് ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയ രീതിയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി കേസിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു അംഗമായിരുന്ന ജസ്റ്റിസ് BV നാഗരത്ന, അവർ ഈ 4 പേരുടെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കുകയും ഒരു എതിരഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒന്നുമല്ല. സുപ്രീം കോടതിയിലെ ഇത്തരത്തിലുള്ള വലിയ ബെഞ്ചുകളുടെയൊക്കെ വിധി പരിശോധിക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും ഡിസെൻ്റ് നോട്ടുകൾ മുന്നോട്ട് വരുന്നത് കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ജഡ്ജി എഴുതി തയ്യാറാക്കി മുന്നോട്ട് വെക്കുന്ന ഒരു രേഖയാണ് ഒരു ഡിസെൻ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസെൻ്റ് നോട്ടിൽ ജസ്റ്റിസ് BV നാഗരത്ന എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ് നോട്ട് നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത് RBI Act 26(2)ന് വിരുദ്ധമായിട്ടാണ് എന്നാണ് ഈ ഡിസെൻ്റ് നോട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, RBIയുടെ സെൻട്രൽ ബോർഡ് ഒരു തീരുമാനമെടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് ഒരു നോട്ടിനെ ലീഗൽ ടെൻഡർ അല്ലാതാക്കി മാറ്റേണ്ടത്. എന്നാൽ ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് തീരുമാനമെടുത്ത് അത് പിന്നീട് RBI അംഗീകരിക്കുകയായിരുന്നു. അതിനുള്ള തെളിവുകളും ഇവരുടെ ഈ നോട്ടിൽ മുന്നോട്ട് വരുന്നുണ്ട്. RBI ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പല ഭാഗങ്ങളിലും ആസ് ഡിസൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് എന്നാണ് അവർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ Article 26(2)ന് വിരുദ്ധമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല ജസ്റ്റിസ് BV നാഗരത്നയുടെ ഒരു നോട്ടിൽ പറയുന്നത് കേവലം 24 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ഒരു തീരുമാനം നടപ്പിലാക്കിയത്, അങ്ങനെ നടപ്പിലാക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല,
ആർട്ടിക്കിൾ 26(2)ൽ എനി ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനി എന്ന് തന്നെ വായിക്കണം. കാരണം ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ചില ലിമിറ്റേഷൻസ് കൊണ്ടുവരാനാണ്. അതാണ് പൊളിറ്റിക്കൽ സയൻസിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ ഭരണഘടനയൊക്കെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ലിമിറ്റ് ചെയ്യുന്നതിനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ എനി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഓൾ എന്ന് വായിക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റ് നിയമങ്ങളിലും ഇത് ബാധകമാക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനൊക്കെ ലിമിറ്റ്ലെസ് ഒരു അതിർത്തിയും ഇല്ലാത്ത അധികാരം കിട്ടുകയും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും ഈ ഡിസെൻ്റ് നോട്ടിൻ്റെ ഭാഗമായി പറയുന്നു. ഇനി ഈ ഡിസെൻ്റ് നോട്ടിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന ഒരു കാര്യവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കുറച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് ഇത് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഈ RBI Act വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ RBI Act വെളിയിലേക്ക് പോയാൽ മാത്രമേ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 500-1000 എല്ലാ നോട്ടുകളും നിരോധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കേവലം ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ആയിരുന്നില്ല ഗവൺമെൻറ് ഇത് ചെയ്യേണ്ടത്. പാർലമെൻറ്റ് വഴി ഒരു ലെജിസ്ലേഷൻ ഒരു നിയമനിർമ്മാണം നടത്തിയതിന് ശേഷമായിരുന്നു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ നിലവിലുള്ള ഒരു നിയമം ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമത്തിന് വെളിയിലേക്ക് കടന്നുകൊണ്ട് ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇനി സീക്രസി, ഇതിനകത്ത് സീക്രസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ഒരു തീരുമാനം ഗവൺമെൻറ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഒരു പാർലമെൻറ്റ് വഴിയുള്ള നിയമനിർമ്മാണം നടത്തണ്ട, അതിന് പകരമായിട്ട് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഓർഡിനൻസിലൂടെയൊക്കെ വേണമെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നും ജസ്റ്റിസ് നാഗരത്നയുടെ ഒരു ഡിസെൻഡിങ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ഡിസെൻഡിങ് നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജി ഒരു എതിരഭിപ്രായം പറഞ്ഞതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എന്തായാലും 4 പറയുന്ന കാര്യം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അല്ലേ വിധിയായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളത്. അത് ശരി തന്നെയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ള ചർച്ചകൾ സമൂഹത്തിൽ ആരംഭിക്കാൻ ഇത്തരത്തിലുള്ള ഡിസെൻഡിങ് നോട്ടുകളൊക്കെ പലപ്പോഴും സഹായകരമായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.